തൽക്കാലം എല്ലാരും ചേർത്ത് നിർത്തി ഒന്ന് അഭിനയിക്കണല്ലോ, അതുകൊണ്ട് എല്ലാരുടെ പറയാൻ ചാൻസ് തരും. ചാൻസ് ചാൻസ് ചോദിച്ചു വന്നത് നിനക്ക് ഉളുപ്പുണ്ട് വന്നിട്ട് ഇപ്പൊ നാടകം എന്ന് പറയാൻ അങ്ങനെ ചോദിക്കാം. പിന്നെ ഇതൊക്കെ ചേച്ചിക്ക് മാത്രമേ പറ്റുള്ളൂ, ചേച്ചി ഇങ്ങനെ ഗംഭീരായിട്ട് ചെയ്യാനും പറയാനും ആൾക്കാരെ ഇങ്ങനെ കുത്താനും. വിഷമല്ലേ ചേച്ചിയുടെ മനസ്സ് നിറച്ച് വിഷമാണ് ചേച്ചി. നിങ്ങളൊരു പോയിസൺ ലേഡിയാണ് ചേച്ചി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ. ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയും ചേച്ചി. ഇവരൊരു ഫ്രോഡാണ്, ഇവരെ റിയാസ് തള്ളയെന്ന് വിളിച്ചത് വളരെ തെറ്റായി പോയി. അവരെങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സ്ത്രീയല്ലേ ബ്ലസ്ലി, ഒരു സ്ത്രീയുടെ ഫ്രോഡാണ് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ ബ്ലസ്ലി? ഫ്രോഡാണ് ഇവര്, ഫ്രോഡാണ്. നിങ്ങൾ ആരും ഒന്നും സംസാരിക്കരുത്. ഞാൻ ജീവിതത്തിൽ എന്ത് മാത്രം അനുഭവിച്ചിട്ടുള്ള സ്ത്രീയാണെന്ന് അറിയോ? ഇവർക്ക് ആർക്കും ഒരു ബോധമില്ല. എനിക്കറിയാം ലക്ഷ്മി, എനിക്കറിയാം. വേണ്ട, ആർക്കും മനസ്സിലാവുന്നില്ല എന്റെ രൂപം. ഞാൻ എന്റെ ചാൻസിറാണെ ഇടയ്ക്ക് മാറും അറിയോ? ലക്ഷ്മി, എന്റെ താണ്ഡവ രൂപം ആരും കാണാഞ്ഞിട്ടോ ഇവിടെ? ലക്ഷ്മി, നീ എന്തേ കാണിക്കുന്നു ലക്ഷ്മി? ഇവിടെ യുദ്ധം ചെയ്യാൻ ആരുമില്ല. ഞാനുമായിട്ട് ഈ തകരാർന്ന് വെച്ച് എന്താണെന്നറിയോ? സെക്ഷലി ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെ തകരാർന്ന് പറയാം. അവൻ എങ്ങനെ എന്നെ ഇങ്ങനെ പറയാൻ തോന്നി? കയ്യിൽ കുറെ വാക്കുകൾ പോകുന്നുണ്ട്. ഇതൊന്ന് ആക്ഷൻസ് ഒന്നും ശരിയല്ല ചേച്ചി. അതൊന്നും എനിക്കൊരു കാര്യമല്ല. ഞാൻ എന്റെ വീട്ടിൽ ജയശ്രീ എടുത്ത പോലെ ഇത്രയൊന്നും ദേഷ്യമില്ല. ഇവനൊക്കെ എന്ത് ചെറ്റിയാണ് ഇവനൊക്കെ. ഇല്ല, എനിക്കിവിടെ ജീവിക്കണ്ട, എനിക്ക് വീട്ടിൽ ഇനി ജീവിക്കണ്ട. ഝാൻസി റാണിയെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചു ഞാൻ. ഇപ്പൊ എങ്ങനെയായ എന്റെ അവസ്ഥ? മലയാളികൾ കാക്കിച്ചു തുപ്പുന്നുണ്ടാവുന്നില്ല എന്റെ മുഖത്ത്. ലക്ഷ്മി, ലക്ഷ്മി എന്റെ കൂടെ വാ ലക്ഷ്മി, നമുക്ക് ബാത്റൂം. വീട്ടിൽ പോലും ഉച്ച ഉയർത്തി സംസാരിക്കാറില്ല. എന്റെ ജയശ്രീയുടെ അടുത്ത് നിന്ന് ദേഷ്യിക്കണമെങ്കിൽ പോലും ഞാൻ കഥ പഠിച്ചു കയറി ഒറ്റയ്ക്ക് നിന്നാ വഴക്ക് വിടാറ്. എനിക്കറിയാം ലക്ഷ്മി, എനിക്കറിയാം. ഞാൻ പോയിട്ട് സംസാരിക്കാം. ഓക്കെ, ഞാൻ പോയിട്ട് സംസാരിക്കാം. നീ ഇതൊന്നും കാണുന്നില്ലേ മോനെ? ഇവിടെ അറിയാസ് എന്റെ മാനസ് എത്ര ദിവസമായി അനുകരിക്കുമ്പോ ഞാൻ ആ കുട്ടിക്കെതിരെ ആ സമയത്ത് ഞാൻ പലതും തിരിച്ച് കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇപ്പൊ വിഷമം വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചേച്ചി കളിയാക്കിയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ചേച്ചി ആകെ രണ്ട് പ്രാവശ്യം കളിയാക്കിയത് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇത് ഞങ്ങൾ നിർത്താം ചേച്ചി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നത്തിലേക്കാണ്. അതുകൊണ്ട് ഞാൻ പറയാം ലക്ഷ്മി ചേച്ചി ഇത്രയും പ്രായം.